വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു ശ്രീ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമ മാതാ കോളേജിലായിരുന്നു അദ്ദേഹം പഠിച്ചത് തുടർന്ന് അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയോടുള്ള ഇഷ്ടം കാരണം കോൺഗ്രസ്സിനോടും ഒരു ഇഷ്ടം ഒരു ചായവ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പ് കാലം നിങ്ങൾക്കറിയാം വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനു വേണ്ടി അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ എം പി ഗംഗാധരന് വേണ്ടിയും അദ്ദേഹം പ്രചരണം നയിച്ചു എന്നതാണ് വൈരുദ്ധ്യം അതായത് ഒരേ സമയം തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും പ്രചരണം നയിച്ചു അങ്ങനെ ആ സമയത്ത് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം ഒരു പത്തു വർഷക്കാലം രാഷ്ട്രീയത്തിൽ മൗനം പാലിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് രാജ്യസഭയിലെത്തിയത് ബി ജെ പി പാനലിനാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയോടെ കൂടിയാണ് എന്നത് അദ്ദേഹം ബി ജെ പി പാളയത്തിലെത്തി എന്ന് ഉറപ്പിച്ചു പിന്നീട് അദ്ദേഹം നടത്തിയ ജനകീയ ഇടപെടലുകൾ അല്ലെങ്കിലും സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ പറയുന്നത് അദ്ദേഹം വളരെ ജനകീയനാണ് ആളുകളെ സഹായിക്കുന്നതിലെപ്പോഴും തൽപരനാണ് എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു വേരോട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എല്ലായിടത്തും കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ ഭേദമന്യേ സഹായം ആവശ്യപ്പെട്ട് എത്തുന്ന ആളുകൾക്ക് അദ്ദേഹം സഹായം ചെയ്തു നൽകി എം പി എന്ന നിലയിൽ കേരളത്തിൻ്റെ ശബ്ദമായി രാജ്യസഭയിൽ അദ്ദേഹം പല കാര്യങ്ങളും അവതരിപ്പിച്ചു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ അതായത് വളരെ മികവുറ്റ ആംഗലേയ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ബി സുരേഷ് ഗോപിയെ വളരെ കാലം തഴഞ്ഞു വെച്ചിരുന്നു ഞാൻ പറയുന്നത് ദേശീയ നേതൃത്വമല്ല സംസ്ഥാന നേതൃത്വത്തിൽ പലർക്കും സുരേഷ് ഗോപിയുടെ വളർച്ച അത്ര ഹിതകരമായിരുന്നില്ല അതുകൊണ്ട് സുരേഷ് ഗോപിയോട് ഒരു തൊട്ടുകൂടായ്മയൊക്കെ ബി ജെ പി നേതൃത്വം ആദ്യം സ്വീകരിച്ചിരുന്നു ഒരു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ചിരുന്നു നമുക്കറിയാം ആ പ്രശസ്തമായ ഡയലോഗ് ഞാൻ ഈ തൃശൂർ ഇങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു പ്രചരണ സജീവമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഒപ്പം നിന്നവർ കാലു വാരിയതോടുകൂടി തന്നെ സുരേഷ് ഗോപിക്ക് അവിടെ പരാജയം സമ്മതിക്കേണ്ടി വന്നു പരാജയപ്പെട്ടു എന്നാൽ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം മണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകാതിരുന്നു തൃശ്ശൂരിൽ വീണ്ടും അദ്ദേഹം പല പരിപാടികളിലും പങ്കെടുത്തു ജനകീയ സദസ്സുകളിൽ പങ്കെടുത്തു അങ്ങനെ അദ്ദേഹം ജനങ്ങൾക്ക് ഒപ്പം തന്നെയായിരുന്നു തൃശ്ശൂരിലോ കണ്ണൂരിലോ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായും കണ്ണൂരിലോ തൃശ്ശൂരിലോ നിന്നു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞു കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ജനങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനും ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം ബി ജെ പിയുടെ നേതൃത്വം സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ചില ആളുകളുമൊക്കെ അദ്ദേഹത്തോട് ഇഷ്ടക്കേടും അടുപ്പം കൂടാൻ പാടില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ കാണുന്നത് ശ്രീ സുരേഷ് ഗോപി അവരുടെ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് രാജ്യമെങ്ങും ഇ ഡി പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തുന്നുണ്ട് കേരളത്തിലും സഹകരണ മേഖലയിലെ വിഴുപ്പ് അല്ലെങ്കിൽ കറുത്ത പാടുകൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കറുത്ത വറ്റ് പുറക്കി മാറ്റാൻ ഇ ഡി എത്തിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ പല ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും സഹകരണ പ്രസ്ഥാനങ്ങളിലുമൊക്കെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന സ്ഥിരീകരണവും വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സഹകരണ രജിസ്ട്രാർ തന്നെ അന്വേഷിച്ച റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട് അപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പ് അവിടെ ജനങ്ങൾക്ക് നിക്ഷേപം നടത്തിയവർക്ക് കാശ് തിരിച്ചു കിട്ടണം എന്ന് സുരേഷ് ഗോപി വാദിക്കുകയും അതിന് ബി ജെ പി ഒരു പദയാത്ര സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് ആ പദയാത്ര ഞാൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി അപ്രിയനായിരുന്നു കേരളത്തിലെ ബി ജെ പിക്ക് ഒരു പരിധിവരെ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് അകലം പാലിച്ചിരുന്നു അദ്ദേഹം സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഒരു താരപദവിയിൽ നിന്ന് വന്ന് പെട്ടെന്ന് അധികാരസ്ഥാനങ്ങൾ ബി ജെ പിയിലും അതായത് പാർട്ടിയിലും അതുപോലെ തന്നെ രാജ്യസഭയിലൊക്കെ അദ്ദേഹം എത്തി അദ്ദേഹം ഷൈൻ ചെയ്യുന്നു ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവർ ഇതാ ഇവിടെ യാതൊന്നും ആകാതെ നിൽക്കുന്നു എന്ന തരത്തിലായിരുന്നു ബി ജെ പിയുടെ നേതൃനിരയിലുള്ള പലർക്കുമുണ്ടായ അനിഷ്ടം ഇതുപോലെ തന്നെ കോൺഗ്രസിലും സംഭവിച്ചിട്ടുണ്ട് ശ്രീ ശശി തരൂർ ആലോചിച്ച് നോക്കുക ശശി തരൂരിനെ എന്തുമാത്രം അകറ്റി നിർത്തി ഇപ്പോൾ അദ്ദേഹം സി ഡബ്ല്യു സിയിലെത്തി അതായത് വർക്കിംഗ് കമ്മിറ്റിയിലെത്തി ശശി തരൂരിനെ ഇപ്പോൾ കോൺഗ്രസ് പ്രിയപ്പെട്ടവനാക്കി ഒപ്പം കൂട്ടുന്നുണ്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പോലും ശശി തരൂരിനെ ഒഴിവാക്കി നിർത്താൻ പ്രചരണ രംഗത്തു നിന്ന് ഒഴിവാക്കി നിർത്താനൊക്കെ കോൺഗ്രസിലെ വി ഡി സതീശനും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പരിധിവരെയൊക്കെ ശ്രമിച്ചിരുന്നു എന്നാൽ തരൂരിൻ്റെ പ്രസംഗവും തരൂരിൻ്റെ ഇടപെടലുമൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ജനങ്ങൾക്ക് തരൂരിനെ വേണം എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സിന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സുരേഷ് ഗോപിയെപ്പോലെ താരശോഭയിൽ നിന്ന് അതായത് മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ച വളരെ പ്രഗത്ഭരായി അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു നിൽക്കുന്ന ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും വന്നിട്ടുണ്ട് നമുക്കറിയാം മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനകത്ത് മുറുമുറുപ്പൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി പദം വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ശശി തരൂരും അതുപോലെ തന്നെയാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തോടും ആളുകൾ പറഞ്ഞു ഇത് ബി ജെ പി നോമിനിയായിട്ട് വരുന്നു അപ്പോൾ എങ്ങനെ ഇത് സാധ്യമാകും അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റല്ലേ എന്നൊക്കെ തോന്നി പക്ഷേ രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ എ പി ജെ അബ്ദുൽ കലാം എന്ന് ആരും മറുപടി നൽകും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കഴിവും മികവുമുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം നമുക്കറിയാം നമ്മുടെ നടൻ മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ മേധാവിത്വമുണ്ട് അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം അതുപോലെ തമിഴ്നാടിലാണെങ്കിൽ ഇത് വളരെ വ്യക്തമാണ് രജനീകാന്ത് കമലഹാസൻ വിജയ് എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ ഒന്ന് പയറ്റി നോക്കണം ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഒക്കെ രാഷ്ട്രീയത്തിലുണ്ട് കേരളത്തിലാണെങ്കിൽ വ്യക്തിമുദ്ര ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക് ഒരു അതൃപ്തിയാണ് ഒരു മസിൽപിടുത്തമാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വന്നാൽ എന്ത് നടക്കും എങ്ങനെയൊക്കെ നടക്കും അല്ലെങ്കിൽ ഇവർ വന്ന് പെട്ടെന്ന് ഇതൊക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നല്ലോ എന്ന ചിന്തയാണ് അങ്ങനെയുള്ള ചിന്ത നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ അണികൾക്ക് ഇല്ല അതായത് ജനങ്ങൾക്കില്ല സാധാരണ ജനങ്ങൾ കഴിവും മികവും നേതൃപാഠവുമുള്ള ആളുകളെ നേതാവായി ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ജയപ്രകാശ് നാരായണൻ്റെയൊക്കെ കാര്യം അദ്ദേഹമൊക്കെ എന്തു മനോഹരമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് രാജ്യത്തെ എത്രയോ ആളുകൾക്ക് ജയപ്രകാശ് നാരായണൻ ജെ എന്ന പേര് പേരുപോലും രക്ഷിതാക്കൾ നൽകിയിരുന്നു ആലോചിച്ച് നോക്കുക അങ്ങനെ ഉള്ള ജനങ്ങളോട് കൂറു പുലർത്തുന്ന നീതി പുലർത്തുന്ന ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം അങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപി നടനായിരുന്നു വിദ്യാർത്ഥി കാലത്തെ രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥിയായിരുന്നു കൗമാരക്കാരനായിരുന്നു അദ്ദേഹം നടൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷം അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി ജനസേവനം നടത്താൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തമായി എന്തുണ്ടോ അതെല്ലാം അന്യർക്ക് നൽകാൻ താൻ തയ്യാറാണ് അർഹതയുള്ളവർക്ക് എന്ത് സഹായവും ചെയ്യാൻ താൻ ബാധ്യസ്ഥനാണ് ഉത്തരവാദി തൻ്റെ ഉത്തരവാദിത്വം അതാണ് എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അദ്ദേഹം വിജയിക്കും കാരണം അദ്ദേഹത്തിന് ജനസമ്മതി കൂടുതലുണ്ട് ആ ജനസമ്മതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി അദ്ദേഹത്തെ മുൻനിരയിൽ നിർത്തി അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ സത്യത്രേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ ക്ഷണം നൽകി അല്ലെങ്കിൽ അങ്ങനെ നിയമിച്ചു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന് അവിടെ പോയി ആ പദവി അലങ്കരിച്ചാൽ താൻ ഇതുവരെ കേരളത്തിൽ വാർത്തെടുത്ത കേരളത്തിൽ പടുത്തുയർത്തിയ തൻ്റെ ജനബന്ധം ജനങ്ങളുമായുള്ള സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു അതിനൊരു ക്ലാരിറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം ആ പദവി ഏറ്റെടുക്കാമെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രിയോടും മന്ത്രാലയത്തോട് അറിയിച്ചിട്ടുണ്ട് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് കാരണം രണ്ട് പദവി വഹിക്കാൻ കഴിയുന്ന ഒരു പദവിയാണെങ്കിൽ തീർച്ചയായും എടുക്കാം അപ്പോൾ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് ഉറപ്പ് നൽകി ഇത് ശമ്പളം ലഭിക്കുന്ന പദവിയല്ല വർഷത്തിൽ നാല് തവണ ബോർഡ് യോഗത്തിൽ പങ്കെടുത്താൽ മാത്രം മതിയാകും അതുകൊണ്ട് താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പൊതുജീവിതത്തിനോ ഇത് തടസ്സമാകില്ല എന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി ആ പദവി ഏറ്റെടുക്കാൻ എന്താണ് കൈ ഉയർത്തിക്കാണ് ഞാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും പറഞ്ഞത് അതായത് വകുപ്പ് നിശ്ചയിക്കുന്ന ദിവസം ആ പദവി ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചത് അവിടെയും അദ്ദേഹം ജനങ്ങളോടുള്ള കൂറിന് ജനങ്ങളോട് നീതി പുലർത്തണമെന്ന തൻ്റെ അദമ്യമായ ആഗ്രഹത്തിന് അദ്ദേഹത്തിൻ്റെ സമർപ്പണം ജനങ്ങളോടാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു തീർച്ചയായും സുരേഷ് ഗോപി കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിന് ഒരു മാതൃക തന്നെയാണ് അങ്ങനെ മാതൃകയാകുന്നത് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം ജനങ്ങളുടെ ദുഃഖങ്ങളിലും ജനങ്ങളുടെ കഷ്ടതകളിലും പങ്കുകാരനാവുകയും അവരെ കണ്ണീർ കയത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വീടില്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ കരകയറ്റാൻ ശ്രമിക്കുന്നതുകൊണ്ട് കൂടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക